everyone, welcome back to our channel. Actually, ഞങ്ങൾ ഫിയാദ വ്ളോഗർ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ഫസ്റ്റ് കണ്ടന്റ് ഇടണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും സ്ഥിരം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനും ഷാലുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്തു എന്തായാലും പുറത്തുപോയി കുക്ക് ചെയ്യാം. ഷാലിന് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തേക്ക് കുക്ക് ചെയ്യുന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ ഓർത്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അരുൺ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് നെട്ട ഡാമിൽ പോകുകയാണെങ്കിൽ മീനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് ഇങ്ങനെ മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നാൽ ഒന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു. അവിടെ പോയി നമ്മൾ മീനെ പിടിക്കുന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ പുറത്ത് വെച്ച് തന്നെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് കുക്കിയുള്ള പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? പോയേക്കാം. അപ്പോൾ ഓക്കെ, ബ്ലോഗിൽ കാണാം. അങ്ങനെ നമ്മുടെ ഔട്ടിങ് കൃത്യം 7 മണിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആരും തന്നെ ഡിലേ ആയില്ല. പറഞ്ഞ സമയത്ത് തന്നെ അരുൺ ചേട്ടനും ജീത്തും എല്ലാവരും എത്തിച്ചേർന്നു. നമ്മളും കറക്റ്റ് സമയം തന്നെ പാലിച്ചു. കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കാർ പോർച്ചിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വന്നപ്പോൾ നമ്മളതെല്ലാം നേരെ ഡിക്കിയിലേക്ക് ലോഡ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പോകുന്ന വഴി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. എല്ലാവർക്കും മസാലദോശയും വടയും കോഫിയും എല്ലാം ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. കുറച്ചോ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നെട്ട ഡാമിൽ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിച്ചേർന്നു. വന്ന ഉടനെ നമ്മൾ ചൂണ്ട ഇടാനാണല്ലോ മെയിനായിട്ട് എത്തിയത്. അപ്പം ചൂണ്ട റെഡിയാക്കാനും എല്ലാം ഫിയായും ഷാലുവും അരുൺ ചേട്ടനും ജീത്തും എല്ലാവരും കൂടെ ഒരുമിച്ച് ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷ പോലെ മീനെ കിട്ടി. നമുക്ക് ഒരു 3-4 മീൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതലും പരൽ മീനുകളാണ് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഇനി വലിയ മുഷിയോ ചെമ്പല്ലിയോ സ്രാവോ കൊട്ട നമുക്ക് നോക്കാം. ഫിയ കേട്ടോ ഫിയ, ഫിയ കേട്ടോ ഫിയ, ഒരു എടുത്തോ. താങ്ക് യു. ഫിയ ആണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. ഞങ്ങൾക്ക് വേണ്ട ഫിഷിൻ്റെ തീറ്റയും കാര്യങ്ങളെല്ലാം ഒരിട്ട് തരുന്ന ഫിയാണ്. ഇതിൽ നമുക്ക് കിട്ടില്ലെന്ന് നോക്കാം. കേസ് ഇത് ഫിയ തന്ന തീറ്റയാണ്. നമുക്ക് നോക്കാം തീറ്റ മീൻ കൊണ്ടുപോകും അതോ നമുക്ക് മീനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ഒന്നും കിട്ടിയില്ല. നമ്മൾ പറ്റിച്ചു നമ്മളുടെ മീനെ പിടിച്ചവൻ്റെ കൊണ്ടുവന്ന ഫിഷ് ഫുഡ് ഉണ്ടാക്കിയത് അരുൺ ചേട്ടനും വൈഫും കൂടെയാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ നമുക്ക് അവർക്ക് തന്നെ ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാനൊക്കെ പോകുന്നൊരു വേറെ അല്ലെങ്കിൽ മൈദ അതൊക്കെയല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇടാൻ നേരത്തെ തന്നെ നമുക്ക് പെട്ടെന്ന് മീനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് മൈദ മുട്ട അങ്ങനെ എന്തൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം പിന്നെ വന്നപ്പോഴത്തേക്കും ആദ്യമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വന്ന ഉടനെ കുറച്ച് മീൻ വേറെ ഫുഡ് കൊടുത്ത് അങ്ങനെ മീനെല്ലാം നമ്മുടെ അടുത്തോട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ചൂണ്ടിടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിലേ ഇല്ല, മീനെ കുറേ കിട്ടി. നമുക്ക് ആദ്യമേ ഒരു 10 മിനിറ്റ് തന്നെ ഒരു 10-30 മീൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റി പെട്ടെന്ന് തന്നെ. അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അരുൺ ചേട്ടനൊക്കെ തന്നെ ചോദിക്കാം. ഇതാണ് നമ്മുടെ അരുൺ ചേട്ടനും വൈഫും. വൈഫ് നോക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഫിഷിന് കൊടുക്കുന്ന ഫുഡില്ലേ, നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേര മൈദ അതൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം അതൊന്ന് ഷെയർ ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. അത് ശരിക്കും മണ്ണര പിന്നെ കപ്പ പുഴുങ്ങിയൊക്കെ കിട്ടിയാലൊക്കെ മീൻ കിട്ടും. പക്ഷെ ഈ മണ്ണരയ്ക്ക് എല്ലാവർക്കും എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു അറപ്പ് തോന്നും. ഞങ്ങള് ചൂണ്ടിടാൻ പോയപ്പോൾ അവിടെ ചൂണ്ടി ഇട്ടോണ്ടിരുന്ന കുറച്ചുപേരുണ്ടായിരുന്നു. അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നതാണ് ഇങ്ങനത്തെ ഒരു തീറ്റ ഉണ്ടാക്കാനായിട്ട്. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ മൈദ, മൈദ ഇപ്പം ചിലര് പൊറോട്ട മേടിച്ച് കുതിർത്ത് ഇടും. നമ്മള് മൈദ മേടിച്ച് മൈദ തേങ്ങാപ്പിണ്ണാക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ചൊരു പഞ്ചസാര, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ കുഴച്ചെടുക്കുക. പിന്നെ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് മുട്ട, ഒരു മുട്ട അതേപടി പൊട്ടി ചേർക്കുക. അതൊക്കെ ജീത്തമാണ് ശരിയാക്കുന്നത്. മുട്ടയ്ക്ക് ശേഷം എന്താണ് ചേർക്കുന്നത്? വെളിച്ചെണ്ണ. അതൊരു സ്മെല്ല് കിട്ടാനായിട്ട് അവസാനം ഒന്ന് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് പുരട്ടിയെടുക്കുക. ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ അത് നല്ല മീനി പെട്ടെന്ന് സ്മെല്ല് പിടിക്കുന്നതുകൊണ്ട് മീൻ കയറി വരും. അതുപോലെ നമ്മൾ വന്ന ഉടനെ കുറച്ച് തേങ്ങാപ്പിണ്ണൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത മീനുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. പിന്നെ പതുക്കെ മീൻ പിടിക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്മളെ നല്ലൊരു വൈബാന്ന് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഫുള്ളൊരു റൗണ്ടിൽ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നല്ലൊരു വൈബാണ്. അതായത് നല്ലൊരു സ്പോട്ടാണ്, ആർക്കും വരാൻ പറ്റിയ സ്പോട്ടാണ്. എങ്ങനെയാണ് ഇവിടോട്ട് വരേണ്ടത് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചൂണ്ടിടൽ പരിപാടികളെല്ലാം ഏകദേശം ഈവനിങ് 3 മണിയായപ്പോഴത്തേക്കും നമ്മളെല്ലാം വൈൻഡ് അപ്പ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിയലാണ് അടുത്ത പരിപാടി. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ഫിയാദ വ്ളോഗർ ആണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്ത് സൂപ്പർ പറഞ്ഞു. സൂപ്പർ പ്ലീസ് സബ്സ്ക്രൈബ് പറ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക് ലൈക്ക് എന്ന് അപ്പൊ നമ്മള് ഇന്നത്തെ ഒരു അടിപൊളി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ജീജുവിനെ നമ്മുടെ കൂട്ടുണ്ടായ അരുൺ ചേട്ടനെല്ലാം അവരുടെ വീട്ടിൽ വിട്ട് നമ്മളിപ്പോ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ് ആക്കി ഇടാൻ പറ്റുന്നത്. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ ആയിട്ട് അറിയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. നമ്മള് മാക്സിമം വീഡിയോ ഇമ്പ്രൂവ് ആക്കി ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഫിയ ടാറ്റാ.
ഓക്കേ.